just arrived, we are grieved to report that our former Prime Minister, Mr. Rajiv Gandhi, has been assassinated at Sri Perambudur in the outskirts of Madras City at 10:20 this evening in a bomb explosion. Claimed responsibility as yet, and government reaction on this devastating incident is eagerly awaited. Whole nation is in a grip of shock. We have got a requisition from CBI headquarters to send a team to SIT Madras regarding Rajiv Gandhi assassination. I was expecting, sir. My boys are ready to move at any time. Whom are you sending as the team commander? I think Major Shivaram is the one to handle such a sensitive operation. Right. Send him immediately. Sir, cheriya prashna undu. What? Sir, ayal leave ilana. So what? Call him back. Athu ayal ippo evide undennu actually don't know, sir. What do you mean? Sir, he's a crazy driver. From Delhi to Kerala, alottiki drive cheythu poyikkana. Anyway, ayal evide anengilum, I will get him back, sir. In the meantime, njan ayalla teamine Deepakinte underlayka, sir. ശിവസാറില്ലെങ്കിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ. ശിവസാർ എത്തിയിരിക്കും മോനെ. ഉണ്ടാ പിരിതന്നെടാ, എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ചെയ്യടാ. പൈസ കൊടുത്തിട്ട് പോയാൽ മതിയടാ. വിജയ് സാബ് എങ്ങനെയായാലും പിടിച്ചിരിക്കും. അപ്പൊ സാബ് ഇപ്രാവശ്യം നടത്തിനെ കാണാൻ പറ്റില്ലായിരിക്കും. അബേ ജബ് സാബ് വാപസ് ആയേഗാ നാ യേ ബാത് ദോയ്കേ ഉസ്കോ ചേട്ടൻ മാത്. പിച്ചലേ ബാർ മിൽ ഗയാ നാ തും ലോഗോ കോ. ഓ സിൻസിയർ സിൻസിയർ. സാബിന്റെ ഒരു സിൻസിയർ വാല. ഇവിടുത്തെ ദക്ഷിണം വെച്ചിട്ട് പയ്യെ അങ്ങ് പോയാ മതി എല്ലാവരും. എന്തായാലും ശിവസാർ എളുപ്പോ ഓപ്പറേഷൻ സ്പിരിറ്റ് ഒന്ന് വേറെ തന്നെ. സാപെന്ന് അറിഞ്ഞാ മതി പറഞ്ഞിട്ടൂടാ. അത് ശരിയാ. ഹലോ, എന്താണോ ശിവസാറില്ലാതെ ഒരു ഓപ്പറേഷൻ പോകാൻ നിനക്കും ധൈര്യമില്ലേ? അങ്ങനെയല്ല സാർ, ഓപ്പറേഷൻ ശിവസാർ ഞങ്ങളുടെ മുന്നിൽ ഒരു കോട്ട പോലെ നിൽക്കും, അതുകൊണ്ട് പറഞ്ഞതാ. Major Shivaram, Black Cat Commando. Where is he now? Sir, I'll have a residence number try on the ground. Anyway, he may reach at any time. Sir, sorry sir. Sir, I don't know. Sir, ഈ പോലീസ് യൂണിഫോം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ സ്വന്തം സേവിങ്സിന് മാത്രമുള്ളതല്ല. ഇവിടുത്തെ ജനങ്ങള് റോഡ് ടാക്സും രജിസ്ട്രേഷൻ ഫീസും ഒക്കെ തരുന്നത് റോഡ് പണിയാനും പാലം പണിയാനും ഒക്കെയാണ്, അല്ലാതെ ലോകാവസാനം വരെ അവരെ ടോള് പിരിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാനല്ല. എന്നോട് ക്ഷമിക്കണം സാർ. വിദേശത്തൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർ അമ്മമാർ പറഞ്ഞുകൊടുക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോലീസ് അങ്ങനെ വിളിക്കണം. ഇവിടെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ പേടിപ്പിക്കാനാ പോലീസിന്റെ പേര് ഉപയോഗിക്കുന്നത്? ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക. എന്താ പേര്? സജിത്. ഓക്കെ സേ. ഇത് തമിഴ്നാട്ടിൽ കേറിയപ്പോഴാണോ അതോ അതിനു മുമ്പാണോ? അച്ഛനെങ്ങനെ മനസ്സിലായി? മഴ പെയ്യുമ്പോ നനയാതെ അതിന്റെ ഇടയിൽ കൂടി വരാൻ പറ്റുമോ? ഞാനും പട്ടാളത്തിൽ നിന്ന് തന്നെയാ റിട്ടയർഡ് ആയത്. ബോഡിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റുമോ? ഏയ്, ചില്ല് തെറിച്ച് നെറ്റി ഒന്ന് മുറിഞ്ഞു. നിന്റെ ബോഡിയുടെ കാര്യമല്ല, വണ്ടിയുടെ ബോഡിയുടെ കാര്യാ. ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? പെർഫെക്റ്റ്. പക്കല്ലേ? പക്ക. ഈ അച്ഛൻ ഇപ്പോഴും പഴയ പിശുക്കേശ് മുഖർജി തന്നെ. മോനെ, എന്റെ മോനെ, എന്റെ കുട്ടി, നീ ഒരാഴ്ചയായില്ലേ ഡൽഹിയിൽ നിന്ന് പോന്നിട്ട്? അമ്മ, ഞാൻ വണ്ടി ഓടിച്ചു വന്നതല്ലേ. ഇതെന്താ നെറ്റിയില്?
ഒരു ഗ്ലാസിന്റെ പീസ് തെറിച്ചു വീണതാ. സാരമില്ല, നെറ്റിയിലെ ബാനർ മാത്രല്ല വണ്ടിക്ക് എന്ത് പോറല്. ശിവേട്ട, ഇതെന്തു പറ്റിയതാ? ഒരു ബോംബ് പൊട്ടിയതാ. എന്താ ഇടി? ഒന്നുമില്ല, വരുന്ന വഴി ഒരു ബഹളത്തിൽ ചെന്ന് പെട്ടതാ. രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടില്ലമ്മേ, ആളുകൾ ആകെ വയലണ്ടാ. ഞാനൊരു കണക്ക് രക്ഷപ്പെട്ട് വന്നതല്ലേ നിന്നെ കാണാൻ. ഇവിടെ എല്ലാരും തീരുന്നായിരുന്നു, ഒന്ന് വിളിക്കാറില്ല ശിവേട്ട. എന്തിനാ വെറുതെ ടെൻഷൻ എടുപ്പിക്കാനോ? ഗുരുവായൂരപ്പം തുടച്ചു, എന്റെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കേ. വാ. ഇൻഷുറൻസ് ഒക്കെ കിട്ടാവോ? അത് പോലെ ഇന്ന് അടിച്ചു പൊളിക്കുക.